പതിനാലിന് അടി എന്ന് പറയുന്ന സിനിമ റിലീസ് ആവുകയാണ്. അടി സിനിമയുടെ വിശേഷങ്ങളാണ് നമുക്ക് ഇന്ന് സംസാരിക്കാനുള്ളത്. അപ്പൊ നമ്മൾ തുടങ്ങല്ലേ? അപ്പോ ചടങ്ങ് കഴിയുന്നവരെ ഒരു മേളം തന്നെയായിരുന്നു. ചേട്ടനെ അന്ന് ഞാൻ ഇന്റർവ്യൂ എടുക്കുമ്പോ ചേട്ടൻ ഭയങ്കര ഷൈ ആയിരുന്നു. ഇപ്പൊ ചേട്ടൻ ഭയങ്കര ബോൾഡ് ആയോ? എന്താ ചേട്ടന് സംഭവിച്ചത്? അത് ഞാനൊരു ഇരട്ട വരയിട്ട ബുക്കിൽ എഴുതി തരാം. സൗകര്യം പോലെ ഇരുന്ന് വായിച്ചു. ഓവർ ദി ഇയേഴ്സ്, ഓവർ ദി ഇയേഴ്സ് ചേഞ്ചസ് വിൽ കം. നോ യാ 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 ചേഞ്ചസ് വിൽ കം. വാട്ട് ചേഞ്ച് ഡിഡ് യു നേരിട്ട് അങ്ങനെ കാണാൻ കിട്ടാറില്ല. ഇങ്ങനെ വല്ലപ്പോഴൊക്കെ പ്രൊമോഷൻസിനൊക്കെ കാണുമ്പോഴാണ് എനിക്ക് നിന്ന് തിരിയാൻ സമയമില്ല. കമ്മിങ് ഫ്രം അമേരിക്ക, ഗോയിങ് ടു അമേരിക്ക. എന്താണ്? എന്താ ഭയങ്കര സുന്ദരിയല്ലേ അഹാന? പിന്നെ സുന്ദരി എന്ന് പറയുന്നത് എന്തിനാണ്? സുന്ദരി എന്ന് പറയുന്നത് സൗന്ദര്യമുള്ളതിന്. അങ്ങനെ നല്ല കംഫർട്ടബിൾ ആയിരുന്നു, നല്ല കറക്റ്റ് ആയിട്ട് ഇൻവോൾവ് ആയിട്ട്. ഇവരെല്ലാത്തിനാണെങ്കിലും സത്യം പറയൂ, ഏറ്റവും അധികം അടി കിട്ടിയത് അമ്മയിൽ നിന്നാണ്, അമ്മയുടെ നിന്നാണ്. ഇത് ഒരുപാടുണ്ടല്ലോ. അതല്ലേ ഞാൻ പറഞ്ഞത്, ഒരുപാടുണ്ടെന്ന്. ഒരാൾക്കിട്ട് നല്ല അടി കൊടുത്താലോ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നിങ്ങൾ എന്നാ ഭാഗത്ത് കണ്ടില്ലല്ലോ. സീരിയസ് ആയിട്ട് വല്ലതും പറയുമ്പോ ആക്കരുത്. ഇതിൽ എങ്ങനെ ട്രെൻഡിങ് ആക്കുമെന്നുള്ള ഒരു പ്രഷർ ചേട്ടൻ എപ്പോഴെങ്കിലും ഫീൽ ചെയ്യാറുണ്ടോ? ഉണ്ട്, അടുപ്പിന്റെ മുകളിലിരിക്കുമ്പോ. പണ്ടാറടങ്ങ എല്ലാവരും കൂടി ഈ കുടുംബം കൊളാക്കുന്ന തോന്നണേ. ഇടയ്ക്ക് രാവിലെ ഒരു 5 മിനിറ്റ് അടിക്കും. നീ എന്നെ കൂടുതൽ മണ്ടനാക്കാടാ. നമുക്ക് പോവാ. അങ്ങനെ ഒന്നും ഞാനും ആലോചിക്കാതിരുന്നില്ല. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ.